നമസ്കാരം. പിണറായിയും കുടുംബവും ഒത്തിരി പേരെ ദ്രോഹിച്ചിട്ടുണ്ട്, പല വഴികളിലൂടെ. ഭരണം വഴിയാണെങ്കിൽ കേരളക്കരയെ ആകെ ദ്രോഹിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ്. എന്തായാലും പിണറായിക്കും കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സോലോജിക്കിന് കുരുക്കായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് പരാതിക്കാരൻ. സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സോലോജിക്കിന് ഹാജരാകാനായില്ലെന്നാണ് ബെംഗളൂരു ROCയുടെ കണ്ടെത്തൽ. വാങ്ങിയ പണത്തിന് GST അടച്ചെന്ന വിവരം മാത്രമാണ് എക്സോലോജിക് കൈമാറിയത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സോലോജിക്കിന് എതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തടവും പിഴശിക്ഷയും കിട്ടാവുന്ന തെറ്റുകൾ വീണ വിജയന്റെ കമ്പനി നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ ഷോൺ ജോർജിനും കുടുംബത്തിനും എന്താണ് പങ്ക് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഉണ്ട്, ഉറപ്പായും ഉണ്ടാകും. പി സി ജോർജിന്റെ ഭാര്യയുടെ കൊന്തശാപം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. എന്റെ ഈ കൊന്തയുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും. പി സി ജോർജിന്റെ ഭാര്യ ഉഷ കുറച്ചുകാലം മുൻപ് പറഞ്ഞ വാക്കുകളാണിത്. പി സിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉച്ചരിച്ച ശാപവാക്കുകൾ മുഖ്യമന്ത്രിയെ ലാക്കാക്കിയായിരുന്നു. പിന്നാലെ സജി ചെറിയാൻ തികച്ചും അപ്രതീക്ഷിതമായി ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട മന്ത്രിസ്ഥാനം ഒഴിയേണ്ടിയും വന്നു. സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എന്നതും വസ്തുത. പക്ഷേ പി സി ജോർജിന്റെ കുടുംബം വെറുതെ ഇരുന്നില്ല. പീഡന കേസിൽ പി സിയെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന് മകൻ ഷോൺ ജോർജ് നേരിട്ടിറങ്ങി. ഇതിന്റെ ആകെത്തുകയാണ് എക്സോലോജിക്കിനെതിരായ നീക്കങ്ങൾ എന്നാണ് വിലയിരുത്തേണ്ടി വരിക. 2022 ജൂലൈയിലാണ് പി സിയുടെ ഭാര്യ തനിക്ക് കൊന്തയിലുള്ള വിശ്വാസവും പി സിയുടെ മോചനവും സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. അന്ന് പി സി ജോർജിന്റെ ഭാര്യ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: കൊന്തയ്ക്ക് വിലയുണ്ടായി, പറഞ്ഞത് സത്യമായി. എന്നാലും സജി ചെറിയാന്റെ രാജി ലക്ഷ്യം വെച്ചല്ല തന്റെ വാക്കുകൾ എന്ന് ഉഷ ജോർജ് പറഞ്ഞു. എന്നാൽ അതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടായ തിരിച്ചടി പ്രാർത്ഥന ചൊല്ലുന്ന തന്റെ നാവിന്റെയും കൊന്തയുടെയും ശക്തി എന്നാണ് ഉഷയുടെ വിശ്വാസം. അല്ലെങ്കിൽ ഏതെങ്കിലും പീഡന കേസിൽ ഒരു ദിവസം കൊണ്ട് ജാമ്യം കിട്ടുമോ? പി സിയെ കൂടുതൽ കേസുകളിൽ കൊടുക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. ഇനി ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ താൻ അടക്കമുള്ള സ്ത്രീകൾ തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കും. പീഡന ആരോപണം താങ്ങാൻ പറ്റിയില്ല. വല്ല കൈക്കൂലി ആരോപണമായിരുന്നുവെങ്കിൽ സഹിക്കാമായിരുന്നു. ഇത് അങ്ങനെയാണോ? നമുക്ക് പുറത്തിറങ്ങി ആളുകളുടെ മുഖത്ത് നോക്കേണ്ടതല്ലേ? പരാതിക്കാരി 2 ആഴ്ച മുമ്പ് പറഞ്ഞത് പി സി ജോർജ് അച്ഛനെ പോലെയാണെന്നാണ്. തന്നെ പീഡിപ്പിക്കാത്തത് പി സി മാത്രമേ ഉള്ളൂ എന്നുമാണ്. പിന്നെ എങ്ങനെയാണ്, എന്തിനാണ് ഈ പരാതി നൽകിയത്? കഴിഞ്ഞ 2 ആഴ്ചയായി പി സി ഇവിടെയുണ്ട്, പുറത്തു പോയിട്ടില്ല. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്ന ആളാണ് അദ്ദേഹം. കടുത്ത എതിരാളികൾ പോലും ഇത്തരം ആരോപണം ഉന്നയിക്കില്ല. മുസ്ലിം സമുദായവുമായുള്ള വിവാദത്തിന് ശേഷം ഇപ്പോഴാണ് പി സിയെ കാണാൻ ആ സമുദായത്തിലെ സ്ത്രീകളുടെ വരവ് കുറഞ്ഞത്. മുൻപ് കൂടുതലും അവരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണത്തെ തോൽവി ചതിപറ്റിയതാണ്. ഉഷ ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ്: പി സി ജോർജിനെ ഇനി ഒറ്റയ്ക്ക് പോലീസിന്റെ മുന്നിലേക്ക് വിട്ടു നൽകില്ല. ഇത് കുടുംബത്തിന്റെ തീരുമാനമാണ്. അറസ്റ്റുണ്ടായ അന്ന് മകൻ ഷോണിനോട് നീ പപ്പയ്ക്ക് ഒപ്പം പോകുന്നില്ലെങ്കിൽ ഞാൻ പോകാം എന്നാണ് പറഞ്ഞത്. ആവശ്യമില്ലാതെയാണ് പിണറായി ദ്രോഹിക്കുന്നത്. ഇനിയും ദ്രോഹം തുടർന്നാൽ അവർക്ക് തന്നെ തിരിച്ചടികൾ കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം, ഉഷ ജോർജ് ഉറപ്പിച്ച് അന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ എന്നെ നുള്ളി നോവിക്കാത്ത ആളാണ് പി സി. എനിക്ക് പി സി കഴിഞ്ഞിട്ടേയുള്ളൂ, മറ്റെന്തും. ഇത്രയൊക്കെയാണ് അന്ന് ഉഷ ജോർജ് പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ ടി വീണയുടെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി പരാതിക്കാരനും പി സി ജോർജിന്റെ മകനും ജനപക്ഷം നേതാവ് കൂടിയായ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എക്സോലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടടുത്ത് താൻ എത്തിക്കും. ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ താൻ തേടിയിട്ടില്ല. വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് എന്തും സംഭവിക്കാമെന്നാണ് അന്ന് ഷോൺ പറഞ്ഞത്. തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ 5 പേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്പനി ഓഫ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതി ഷോൺ ജോർജിന്റേത് മാത്രമാണ്. മുമ്പ് സമാന രീതിയിൽ പല ഇടപെടലും പി സി ജോർജ് നടത്തിയിട്ടുണ്ട്. പല അഴിമതികളും പുറത്തു വന്നു. അതേ നേതാവിന്റെ മകനാണ് ഷോൺ ജോർജ്. അച്ഛനെ ജയിലിൽ അടയ്ക്കാൻ നടത്തിയ ശ്രമങ്ങളെ ചെറുക്കാൻ ഇറങ്ങിയ മകൻ.
അച്ഛന്റെ വേദന കണ്ടാണ് നിയമത്തിന്റെ വഴിയെ ചിലരെ തുറന്നു കാട്ടാൻ ഷോൺ തീരുമാനിക്കുന്നതും. അത് എക്സോളോജിക്കിനെതിരായ നീക്കമായി മാറി. കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകും പിടിക്കപ്പെടുക. അത്തരം ഒരു മാങ്ങയാണ് എക്സോളോജിക്ക് എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച PV പിണറായി വിജയൻ തന്നെയാണെന്ന് ഷോൺ ജോർജ് ആവർത്തിക്കുന്നു. 2023 സെപ്റ്റംബർ 29 താൻ പരാതി നൽകി. ഈ മാസം 5 സി എം ആർ എല്ലും KSIDC കമ്പനി രജിസ്ട്രാർ വിശദീകരണം നൽകിയത്. ഈ മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തനിക്ക് നൽകി. അതിനുള്ള മറുപടിയും താൻ ഫയൽ ചെയ്തിട്ടുണ്ട്. 6 സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ നിരീക്ഷിക്കുകയാണ്. ഫോണും ചോർത്തുന്നുണ്ടെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. ഇതിനിടെ കോടിയേരിയുടെ മകൻ ബിനീഷിനെയും വിവാദത്തിൽ കുടുക്കാൻ സൈബർ സഖാക്കൾ ശ്രമിച്ചു. ഈ കേസിനെ കുറിച്ച് ഫോണിൽ പോലും ബിനീഷ് കോടിയേരിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ബിനീഷ് കോടിയേരി അടുത്ത സുഹൃത്താണ്. പക്ഷേ ഫോണിൽ പോലും ബിനീഷുമായി ചർച്ച നടത്തിയിട്ടില്ല. ഈ കേസിനെ ഞങ്ങളുടെ സൗഹൃദവുമായി കൂട്ടിക്കുഴക്കേണ്ട. എനിക്ക് എന്റെ രാഷ്ട്രീയം, അവർക്ക് അവരുടെ രാഷ്ട്രീയം. ഇതായിരുന്നു ഈ വിവാദത്തിൽ ഷോൺ ജോർജിന്റെ പ്രതികരണം. ഏതായാലും ഷോൺ ജോർജിന്റെ അമ്മയുടെ കൊന്തയുടെ ശക്തി വീണ്ടും ചർച്ചകളിൽ എത്തുകയാണ്. എക്സോളോജിക്കിനെതിരായ വിവാദങ്ങൾക്ക് പിന്നിൽ ഷോൺ ജോർജിന്റെ സാന്നിധ്യമാണ് ഈ അമ്മയുടെ പ്രാർത്ഥനയെ വീണ്ടും ചർച്ചകളിൽ നിർത്തുന്നതും. നന്ദി.